തലശ്ശേരി ബാവലി റോഡിലെ നെടുമ്പോയിൽ പെരിയ ചുരത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. റോഡിൽ വിള്ളലുണ്ടായ ഭാഗത്തെ പുനർനിർമ്മാണം, റോഡ് ടാറിംഗ്, മറ്റ് അനുബന്ധ പ്രവൃത്തികളുമാണ് നടക്കുന്നത്. ചുരം റോഡ് എത്രയും വേഗം തുറന്നുകൊടുക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. നെടുമ്പോയിൽ പേര്യ ചുരത്തിൽ റോഡിൽ വിള്ളലുണ്ടായ ഭാഗത്തെ പുനർനിർമ്മാണം, റോഡ് ടാറിംഗ്, മറ്റനുബന്ധ പ്രവൃത്തികൾ എന്നിവയാണ് നടക്കുന്നത്. ജൂലൈ 30-നാണ് ചുരത്തിലെ 4-ാമത്തെ ഹെയർപിൻ വളവിന് സമീപം റോഡിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടത്. തുടർന്ന് പരിശോധനകൾക്ക് ശേഷം പൊതുമരാമത്ത് വകുപ്പ് ചുരം വഴിയുള്ള ഗതാഗതം നിരോധിച്ചു. ഓഗസ്റ്റ് 20-ന് റോഡിൽ വിള്ളലുണ്ടായ ഭാഗം പുനർനിർമ്മിക്കുന്ന ജോലി ആരംഭിച്ചെങ്കിലും പലതവണ പ്രവൃത്തി തടസ്സപ്പെട്ടു. പണി നടക്കുന്നയിടത്തേക്ക് തുടർച്ചയായി മണ്ണിടിഞ്ഞു വീണതാണ് പ്രവൃത്തി തടസ്സപ്പെടാൻ കാരണം. മണ്ണിടിഞ്ഞ് നിർമ്മാണ തൊഴിലാളി മരിക്കുകയും ചെയ്തിരുന്നു. വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ അതീവ ജാഗ്രതയോടെയാണ് ഇപ്പോൾ പ്രവൃത്തി നടത്തുന്നത്. സുരക്ഷ മുൻനിർത്തി മഴ പെയ്യുന്ന സമയത്ത് പണികൾ നിർത്തിവെക്കണമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണ തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. റോഡ് പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി വലിയ വിള്ളലുണ്ടായിടത്തു നിന്ന് മണ്ണ് നീക്കം ചെയ്തിരുന്നു. ഭാഗത്ത് അടിത്തറ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തിയും സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്ന പ്രവൃത്തിയുമാണ് ഇപ്പോൾ നടക്കുന്നത്. പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ഹെയർപിൻ വളവുകളിൽ ഇന്റർലോക്ക് സ്ഥാപിക്കുന്നുമുണ്ട്. കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ചുരം റോഡിലെ ഗതാഗതം നിരോധിച്ചിട്ട് 4 മാസത്തോളമായി. വലിയ യാത്രാക്ലേശമാണ് നെടുമ്പോയിൽ പേരിയ ചുരം റോഡിനെ ആശ്രയിച്ചിരുന്നവർ അനുഭവിക്കുന്നത്. റോഡ് എത്രയും വേഗം തുറന്നുകൊടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.